പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ജനസംഖ്യ പോപ്പുലേഷൻ എന്ന ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ജനസംഖ്യ എന്ന പോപ്പുലേഷൻ ഭാഗത്തിൽ ഞമ്മടെ കുറെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏത്, ഏറ്റവും ചെറിയ നമ്പർ ഏത്, എങ്ങനെ നമുക്ക് ബിഗ്ഗസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലേക്ക് എഴുതാം, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതാം, എങ്ങനെ ചെറിയ സംഖ്യയിൽ നിന്ന് സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലേക്ക് ഏറ്റവും വലിയ സംഖ്യയിലേക്ക് എഴുതാം, ഇതൊക്കെയാണ് ഇന്ന് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതുപോലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് കുറയ്ക്കുന്നതൊക്കെ ഈ ജനസംഖ്യ പോപ്പുലേഷൻ എന്നുള്ള ഈ വർക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മൾ ബിഗ്ഗസ്റ്റ്, ഇതിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സംഖ്യ ഏതാണെന്ന് കണ്ടെത്താം. അതിന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല വഴിയാണ്, എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടെ ഏഴക്ക സംഖ്യ, എട്ടക്ക സംഖ്യ, ഒമ്പതക്ക സംഖ്യ, ഇവിടെ സിക്സ് ഡിജിറ്റ്, സെവൻ ഡിജിറ്റ്, എയ്റ്റ് ഡിജിറ്റ്, ഇവിടെ ടെൻ ഡിജിറ്റ് ഉണ്ട്, പത്തക്കുണ്ട്, സിക്സ് ഡിജിറ്റ്, എയ്റ്റ് ഡിജിറ്റ്, എയ്റ്റ് ഡിജിറ്റ്, എയ്റ്റ് ഡിജിറ്റ്. അപ്പം ഏറ്റവും വലുത് ഏതാണെന്നുള്ള ഒരു സംശയമില്ല, പത്തക്ക സംഖ്യയാണ്. ഇതെങ്ങനെ വായിക്കുക? 123,45,000, 45,67,890. അപ്പം ഇവിടെ 123 crore ഉണ്ട്. അത്ര എന്തായാലും വേറൊരു സംഖ്യ ഉണ്ടാവാന്ന് ഉറപ്പാ. കാരണം ഇവിടെ 100 crore വരെയുള്ള സംഖ്യ ഉണ്ട്, പ്ലേസ് വാല്യൂ ഉള്ള സ്ഥാനവിലുള്ള സംഖ്യ ഉണ്ട്. അപ്പൊ അത്ര ഉണ്ടാവാന്ന് ഉറപ്പാ. അപ്പൊ ഏറ്റവും വലിയ ഒന്നാമത്തെ സംഖ്യ ഇതാണ്. ഇനി രണ്ടാമത്തത് വരെ ഏതാ? ഇതിലുള്ള 9 digit ഏതാ ഉള്ളത്? 9 digit ഒറ്റ സംഖ്യ ഉള്ളു. അപ്പൊ ഇത് 12 crore എന്നാ. അപ്പൊ 12 crore, 10 crore സ്ഥാനം വരുന്ന ഒരൊറ്റ പ്ലേസ് വാല്യൂ ഇല്ല. അപ്പൊ ഇത് തന്നെയാണ് രണ്ടാമത്തെ സംഖ്യ. ഇനി 8 digit ഉള്ള 3, 4, 5 സംഖ്യ 8 digit കേട്ടോ. 5 സംഖ്യ 8 digit. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റത്തെ സംഖ്യയാണ് ആദ്യം നോക്കണം. ഈ ഫസ്റ്റത്തെ സംഖ്യ നോക്കണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് സംഖ്യ 1, ഇവിടെ 4, ഇവിടെ 1, 1, 1. അപ്പൊ ഈ 4 ഉറപ്പാ. ഇത് 4 crore ആണ്, ഇവിടെയൊക്കെ 1 crore ആ വരിക. അപ്പം 4,56,78,910 ആണ്. അപ്പൊ ഇതാണ് 3 എന്ന് ഉറപ്പാണ്. ഇനി നാലാമത്തെ സംഖ്യ നോക്കാൻ, ഈ 3 സംഖ്യയും പിന്നെ ഇവിടെ 8 digit, ഇവിടെയൊക്കെ 1. അപ്പൊ ഒന്നാമത്തേല് കിട്ടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തേല് നോക്കുമ്പം ഏതാ നോക്കിയാണ്? ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 2. അപ്പൊ ഈ 4 ഇവിടെ 1,45,00,000 ഉണ്ട്. 45, ഇവിടെ 35 ആണ്, ഇവിടെ 34 ആണ്, ഇവിടെ 23 ആണ്. അപ്പൊ നാലാമത്തെ സംഖ്യ ഇതാണെന്ന് ഉറപ്പാണ്. നാലാമത്തെ സംഖ്യ ഇതാണ്. ഇനി അഞ്ചാമത്തത്, ഇവിടെ 34 ആണ്, ഇവിടെ 35 ആണ് അല്ലേ, ഇവിടെ 23 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉറപ്പാണ്, ഇവിടെ ഈ 35 ആയിരിക്കും ഏത്, അഞ്ചാമത്തെ സംഖ്യ ഈ 35 ആയിരിക്കും അഞ്ചാമത്തെ സംഖ്യ. ഇനി ആറാമത്തെ സംഖ്യ 34 ആണ്, ഇവിടെ 23 ആണ്. ഇവിടെ  23 lakh ഇവിടെ എത്ര ഉണ്ട്? 34 lakh ഉണ്ട്. അപ്പൊ ആറാമത്തെ സംഖ്യ ഇതാണ്, ആറാമത്തെ സംഖ്യ. ഇനി ഏഴാമത്തെ സംഖ്യ ഏതാണ്? ഏഴാമത്തെ സംഖ്യ, ഇനി 8 ഇത് വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ, 8 വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ, 8 digit വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഏഴാമത്തെ സംഖ്യ ഇതാണ്. ഇനി നമ്മൾ എട്ടാമത്തെ കിട്ടണം, എട്ടാമത്തെ സംഖ്യ. അതിനിപ്പോ ഇനി 7 digit നോക്കണം. 7 digit 1, 2 അല്ലേ, 1, 2 8 digit. അപ്പൊ ഇതില് നമ്മൾ നോക്കുക, ഇവിടെ 1, 2 അല്ലേ, 1,23,00,000 അല്ല സോറി, 12 lakh, 1,12,34,567. ഇവിടെ എത്ര ഉള്ളത്? 23,45,000. ഇവിടെ 23 ഉണ്ട്, ഇവിടെ 1, ഇവിടെ 2. അപ്പൊ ഈ 2 വലുത് എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഇത് എത്രാമത്തതാണ്? 8 സംഖ്യ ഇതാണെന്നുള്ളത് ഉറപ്പാണ്, 8. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 ഇതാണ്. ഇനി 9 ഏതായിരിക്കും? അപ്പൊ ഇതായിരിക്കും 9. 9 സംഖ്യ ഇതാണെന്ന് ഉറപ്പായി, 9. കാരണം 7 സംഖ്യ ഉള്ളത് പിന്നെ അതിലുള്ളൂ. ഇനി 6 സംഖ്യകൾ നോക്കണം. 6 സംഖ്യകൾ എത്ര സംഖ്യ ഉണ്ട്? ഒറ്റ സംഖ്യ ഉള്ളതാ.
വേറെ ആറക്ക സംഖ്യയുള്ള രണ്ട് സംഖ്യയുണ്ട്, സോറി ആറക്ക സംഖ്യയുള്ള രണ്ട് രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ആറക്ക ഇവിടെ എങ്ങനെ വായിക്കാം? 8,96,785, 896,785. ഇവിടെ എത്രയുള്ളത്? 234,000. അപ്പം ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ഉറപ്പാണ്? പത്താമത്തെ സംഖ്യ ഇതാണെന്ന് ഉറപ്പാണ്. ഇനി 11 ഏതായിരിക്കും? അപ്പം 11 ഇത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യയിലേക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് മനസ്സിലായി. ഇനി നേരെ ഓപ്പോസിറ്റ്, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ എഴുതണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഡിജിറ്റിൻ്റെ നമ്പർ നോക്കണം. അപ്പോൾ ഇവിടെ ആറക്കുള്ള ഡിജിറ്റാണ് ഏറ്റവും ചെറുത്. അതിലേറ്റവും ചെറുത് ഫസ്റ്റ് രണ്ടാണ്, ഇവിടെ എട്ടാണ്. അപ്പോൾ ഇതാ വരും ഒന്ന്. അങ്ങനെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരിച്ച് നോക്കേണ്ടി വരും അക്കങ്ങൾ. അപ്പോൾ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരെ പത്തക്ക സംഖ്യയാണ്. പിന്നെ പിന്നെ ഒമ്പതക്ക സംഖ്യയാണ്. അത് കഴിഞ്ഞിട്ട് ഈ എട്ടക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുത് ചെറിയ അക്കം ഫസ്റ്റ് ഉള്ളത് നോക്കണം. ഫസ്റ്റ് ഉള്ളത് തുല്യാണ് അതിൻ്റെ അടുത്തത് നോക്കണം. അങ്ങനെ എന്ത് ചെയ്യണം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനും രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണാനും രണ്ടോ മൂന്നോ സംഖ്യകൾ കൂട്ടാനും ഇതൊക്കെ നിങ്ങൾ ഈ പോപ്പുലേഷൻ ഉള്ള ഇതിൽ പഠിക്കണം. അതിന് ഉതകുന്ന ക്വസ്റ്റ്യൻസുകൾ ചോദ്യങ്ങളാണ് ആ പാഠത്തിലെ ആ പട്ടിക തന്നിട്ട് അതിൻ്റെ അടിയിൽ കൊടുത്തത്. അത് മുഴുവൻ നിങ്ങൾ കറക്റ്റ് നോട്ട്ബുക്കിൽക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം, നിങ്ങൾ ആ പട്ടിക ഒന്നും എഴുതണ്ട, ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക, ചോദ്യം എഴുതുക, അതിൻ്റെ ഉത്തരം എഴുതുക മാത്രം നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക്. പോപ്പുലേഷൻ എന്ന് ഇംഗ്ലീഷ് മീഡിയക്കാർ പോപ്പുലേഷൻ ഹെഡിങ് എഴുതുക, മലയാളം മീഡിയക്കാർ ജനസംഖ്യ ഹെഡിങ് എഴുതിയിട്ട് ചെയ്യണം. താങ്ക് യു.